Kamal Chaladi, Alarkum Village Life in the Pudir video to Sogam. Friends Panamale, Richard Karimeen Bittathan and Ditarangia, the Namada, Nartil, Karimeen Gariton, the Gitaton, the Ganamara, Rusurthamra, Sarfunda Wuda Sarfunda Wuda Karimeen, Rana, well done, Ladagan Vinamara, Karnamarane, Munirka, well done, Vadagalande. Karimeen Amla Pratiaga Baitan, Corsair Kutu the Kate. നല്ല റിസൾട്ട് ഉള്ള ഒരു കാര്യം തന്നെയാണ് നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ പുട്ടിട്ട് കണ്ടാണ് പിടിക്കാറുള്ളത് നമ്മൾ അതിൽ നിന്നൊന്ന് വെറൈറ്റി ആക്കിയിട്ട് പിടിക്കാനുള്ള പ്ലാനാണ് ഇത് നമ്മളെ വേറൊരു കാരണവരാണ് നദിമിക്ക അപ്പം അതായത് നമ്മൾ ഇവിടൊക്കെ നല്ല വലുപ്പമുള്ള ജാതിയൊന്നും ഇവിടെ ഉണ്ടാവാറ് കുറവാണ് ഇടക്കൊക്കെ എടുക്കാറുണ്ട് നല്ലൊരു മീഡിയം സൈസൊക്കെ നമുക്ക് സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് കിട്ടാറുണ്ട് അപ്പം ഏതായാലും നമുക്ക് അതിൻ്റെ പരിപാടികളിലോട്ട് പോവാം ഫ്രണ്ട്സ് നമുക്ക് ഈ ബൈറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് ആദ്യമായിട്ട് നമ്മുടെ പൈനാപ്പിൾ എസൻസ് കാണും അതുപോലെ തന്നെ യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ലെമൺ യെല്ലോ എന്ന് പറയുന്ന അതിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മഞ്ഞപ്പൊടിയും യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഇത് നമ്മുടെ പിണ്ണാക്കാണ് പിണ്ണാക്ക് എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ എടുത്തിരിക്കുന്ന നമ്മുടെ ചക്കിലാട്ടി വെളിച്ചെണ്ണക്കൊക്കെ ഇങ്ങനെ ഊറി നിൽക്കുന്ന നല്ലൊരു അടിപൊളി പിണ്ണാക്കാണ് അത് നമുക്ക് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ പാകം പോലെ യൂസ് ചെയ്യാം പിന്നെ മൈദപ്പൊടി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചൊക്കെയാണെങ്കിൽ ആദ്യം മൈദ നമ്മൾ കുറച്ചെടുക്കുക മൈദയുടെ ഏകദേശം ഒരു മൂന്നിലൊന്ന് നമ്മൾ അതിലോട്ട് പിണ്ണാക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിണ്ണാക്ക് ആഡ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ അതിലോട്ട് ഇവിടെ കുറച്ച് വെള്ളം ഒഴിച്ചിരിക്കുകയാണ് വേണമെന്നുണ്ടെങ്കിൽ എന്താണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കുറച്ച് എന്താക്കണം നമ്മൾ യെല്ലോ കളർ അതിൽ മിക്സ് ചെയ്യണം യെല്ലോ കളർ നമ്മൾ അധികം ഒന്നും എടുക്കേണ്ട വളരെ കുറച്ചെടുത്താൽ തന്നെ നല്ല കളർ കിട്ടുന്നതാണ് അല്ലാന്നുണ്ടെങ്കിൽ മൈദപ്പൊടി നമ്മുടെ മഞ്ഞപ്പൊടി ആണെന്നുണ്ടെങ്കിൽ നല്ല പവർ തന്നെയാണ് കേട്ടോ സാധനം എന്നിട്ട് നമ്മൾ ഇത് മൂന്നും കൂടെ ശരിക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം ഏകദേശം ഒരു നല്ല രീതിയിൽ മിക്സായി എന്ന് കണ്ടൊക്കെയാണെങ്കിൽ പിന്നെ നമ്മൾ അതിലോട്ട് നമ്മുടെ പൈനാപ്പിൾ എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുക പൈനാപ്പിൾ എസൻസ് അധികം ഒന്നും വേണ്ട ഒരു ചെറിയൊരു മുടിയുടെ പകുതി ഒക്കെ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി അത് മൊത്തത്തിൽ അതിൻ്റെ സ്മെല്ല് നല്ല ഷെയറായിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഏകദേശം നമ്മൾ ശരിക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ കളറിൽ നമുക്ക് സാധനം കിട്ടും സെറ്റായി അപ്പോൾ നമ്മുടെ അതിൻ്റെ ബൈറ്റ് റെഡി ആയിട്ടുണ്ട് എന്താ സ്മെല്ല് അറിയാം നമ്മുടെ ഈ പൈനാപ്പിൾ എസൻസ് ഒക്കെ ചേർത്തിട്ട് പിന്നെ ഓരോ ഭാഗത്ത് നമുക്ക് നല്ല തോക്കാം ഇത് നമ്മൾ എടുക്കുന്ന ഇതിന് ഇതൊക്കെയാണ് ചെറിയ ഹുക്കാണ് ഇത് പലരും പല രീതിയിൽ യൂസ് ചെയ്യാറുണ്ട് നമ്മളിതിപ്പോ എത്ര 21 22 ആ സൈസിലുള്ളതാണ് കേട്ടോ നമ്മുടെ ഹുക്ക് നമ്മൾ ചെറിയ പീസാക്കിയാണ്ട് ഇതിലിട്ട് കൊടുത്താൽ മതി നമുക്ക് പറന്റെ തന്നെ ആവശ്യമില്ല ഈ ഏരിയകളിലോട്ടൊക്കെ ഓക്കെ ഇത് കയറും അതുപോലെ തന്നെ വണ്ണം കുറവുള്ളതാണ് അതില് നല്ല പവറുള്ള ക്വാളിറ്റി ഉള്ള കയറാണ് കേട്ടോ 25 mm ആണ് ഇതിപ്പോ ഓരോരുത്തർ ഓരോ മൂലക്കിൽ ഇങ്ങനെ നിക്കാണ് കേട്ടോ ചൂണ്ടയും കൊണ്ട് നദീംക്ക മുനീർക്ക അവിടെ ഷറഫു അതുപോലെ നമ്മളെ ഉമ്മറാക്ക ഇവിടെ അതൊക്കെയാണ് പാലത്തിന്റെ ഇവിടെ ഒക്കെ ചെറിയ സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ സൈഡിൽ കാണുന്നുണ്ട് ആ അതൊക്കെ നമുക്ക് ഇവിടെ തന്നെ കിട്ടിയാണ് കേട്ടോ അവർക്ക് കിട്ടിയെന്നറിയില്ല നമ്മളെ ആൾക്കാരൊക്കെ ഫുൾ അവിടെ ഇരുന്ന് നല്ലൊരു അടിപൊളി കരിമീൻ തന്നെ അവിടെ കയറിയിട്ടുണ്ട് കുറച്ച് അപ്പുറത്തോട്ട് പോയ ടൈമിൽ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് വരുന്ന ടൈമിലാണ് ഇത് കിട്ടിയത് ഇത് ആരെയെങ്കിലും കിട്ടിയത് ഷർഫുൻ തന്നെ നമ്മള് ഉമ്മറാക്കൊക്കെ ആണ് ഏയ് എന്താ കരിമീൻ നമ്മളെ കാക്കിയാണ് കേട്ടോ പിടിച്ച് സാറാക്കിയില്ലേ പിന്നല്ല നമ്മുടെ പുള്ളി മീനാണ് കാരണില്ലേ പിന്നെ അവിടെ കാര്യമായിട്ട് മീൻ കൊത്താതിരുന്നപ്പോ നമ്മള് തൊട്ടപ്പുറത്തുള്ള പ്ലേസിലോട്ട് മാറിയതാണ് കേട്ടോ ഇവിടെ അതൊക്കെ വേണ്ട മുനീർ സാഹിബിന് കരിമീൻ അടിച്ചിട്ടുണ്ട് അവസാനം വരുന്നുണ്ട് എന്താ കരിമീൻ നല്ലൊരു കളർഫുള്ളായ കരിമീനായിട്ടോ അടിച്ചത് കാണാൻ അടിപൊളിയാണ് ഫ്രണ്ട്സ് ഇതാണ് ഇപ്പൊ നമ്മുടെ മുനീർ സാഹിബിന് കിട്ടിയ കരിമീന് സാധനം മീന് കുറച്ച് കുറവാണ് എന്നാലും ഇടക്കു നിലക്കായിട്ട് അര എടുക്കുന്നുള്ളൂ ആള് അപ്പൊ നമ്മളെ രണ്ടാൾക്കാരും അവിടെ അപ്പുറത്താണ് അവർക്ക് ഇനി വേറെ എന്തെങ്കിലും കിട്ടിയണോന്ന് അറിയില്ല ഫസ്റ്റ് നമുക്ക് മീൻ കിട്ടുന്നത് കരയിലോട്ട് കയറ്റുന്ന എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു ഇത് ഏതായാലും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിന്റെ കളർ ഉണ്ടല്ലേ ഈ കളറിലുള്ള സാധനം കാണാൻ തന്നെ ഒരു പ്രത്യേക രസം ഇതിനേക്കാളും കൂടുതൽ ചുവപ്പ് കൂടി ചുവപ്പ് കലർന്ന
കരിമീനൊക്കെ കയറാനുണ്ടാവും. ഏതായാലും നമുക്ക് ഇനി ഇട്ട് നോക്കാം. ആ ഷർഫ് അവിടുന്ന് ഇപ്പുറത്ത് നിന്ന് വേറൊരാളെ പിടിച്ചിട്ടുണ്ട്. നമ്മളെ ഞണ്ടിനൊക്കെയാണ് ചൂണ്ടൊക്കെ ഒറ്റക്കാലം ഞണ്ട. അല്ലോ ഇതെങ്ങനെയാണോ ഇതുമ്മ കുടുങ്ങി. ആള് കാലുമല്ല ജസ്റ്റ് ഒന്ന് ഹുക്കായി പോന്നതാ കേട്ടോ. എന്തോ കാലുണ്ടോ സാധനം? എന്നാ വിട്ടളാ. ഇതോടുകൂടെ ഞാൻ മറ്റൊരു വീഡിയോ കൂടി ആഡ് ചെയ്തതാണ്. ഇത് നമ്മുടെ നാട്ടിൽ ഞാൻ ചുമ്മാ ഒന്ന് കഴിച്ചുകൊണ്ടായിട്ട് ഇറങ്ങിയതായിരുന്നു. അപ്പൊ നമുക്കൊരു ചെറിയ ചെമ്പല്ലിക്കൊറ്റ അടിച്ചിട്ടുണ്ട്, സാധനം വരുന്നുണ്ട്. ഇതിന് നമ്മൾ മത്തിയായിരുന്നു ബൈറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് അവിടെ കിടക്കുന്ന തോണിയുടെ അടിയിലോട്ട് പോയിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ കുടുങ്ങി കിടക്കായിരുന്നു. അവിടെ നിന്ന് എല്ലാം അങ്ങോട്ട് ഊരിയെടുത്തതാണ് ഇപ്പോൾ. അപ്പോൾ മച്ചാമാരെ നമുക്ക് ഇവിടെ നല്ലൊരു അടിപൊളി ചെമ്പല്ലി അടിച്ചിട്ടുണ്ട്. എന്താ ചോപ്പ്, വല്ലാത്ത അടി കളറ്. സംഭവം ഞാൻ അവിടെ തൊട്ടപ്പുറത്തോട്ടൊന്ന് വേറൊരു പണിക്ക് പോയ ടൈമിലാണ് നമുക്ക് അടിച്ചത്. അപ്പം വീഡിയോ അതിൻ്റെ തുടക്കം വലിക്കുന്നോ എന്ന് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല വീഡിയോയിൽ. സംഗതി ഏകദേശം ഒരു അര കിലോൻ്റെ അടുത്തേക്ക് എന്തായാലും ഒരു 400 ഗ്രാം നമുക്ക് പ്രതീക്ഷിക്കാം സാധനം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ പരിപാടി നിർത്തിയിട്ട് നമ്മൾ നല്ല നമ്മുടെ നാട്ടിലോട്ട് കിടക്കാട്ടുപാറയിലോട്ട് പോയിട്ട് കുറച്ചു നേരം അവിടെ നിന്ന് കഴിച്ചുകൊണ്ടിടാനുള്ള പ്ലാനാണ്. ഇവിടെ കാര്യമായിട്ട് പിന്നെ കരിമീനൊന്നും കടിക്കുന്നില്ല. സംഭവം നമുക്ക് കിട്ടിയത് ഇതാക്കണ് നല്ല പൊളപ്പം സാധനം കേട്ടോ. രണ്ടെണ്ണം ഉണ്ട്, രണ്ടാളുകള്. നല്ല സൈസ് സാധനം തന്നെയാണ്. നമുക്ക് ഒരു പൊരിക്കുണ്ട്, നമുക്ക് വയലിലൊക്കെ പൊള്ളിച്ചൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ. വല്ലാത്ത അതി. അപ്പൊ ഏതായാലും നമ്മുടെ ഫുഡിന്റെ കാര്യങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മള് വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത്. ഫുഡ് എന്ന് പറഞ്ഞാൽ 100% മീൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇര എടുക്കാറുണ്ട് സാധനം. നല്ല റിസൾട്ട് ഉള്ളതാണ്. ഇതിപ്പോ നമുക്ക് വെള്ളത്തിന്റെ എന്തോ ഒരു നീർമാറ്റത്തിന്റെ വിഷയമാണെന്ന് തോന്നുന്നുണ്ട്. കരയായിട്ട് മീനൊന്നും ഇര എടുക്കാത്തത് എന്തൊക്കെയാണ്. എല്ലാരും ഇതിപ്പോ മാല് പാരയിലേക്ക് ഇടണ്ടേ. മാല് 2-3 എണ്ണൊക്കെ പിടിച്ചു വെക്കുന്നുണ്ട്. ഇന്നത്തെ നായകന്മാര് ഇതൊക്കെയാണ്. ഇപ്പൊ നമ്മളെ മുനീർക്കും അതൊക്കെ ബാക്കിൽ നമ്മളെ ഉമ്മറാക്ക. ഉമ്മറാക്ക ഇങ്ങോട്ട് എന്താണ്, ആ എല്ലാരും ഉണ്ട്. അപ്പൊ ഏതായാലും മൊത്തത്തിൽ സംഗതി ഉഷാറായിരുന്നു. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക, കമന്റ് ചെയ്യുക, കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക. നമ്മുടെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ യൂട്യൂബിലൂടെയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഉടനെ തന്നെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.